ഞാൻ ഗോതമ്പ് പൊടിയും കൊണ്ട് ഓറഞ്ചും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തിട്ട് ഒരു കേക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഈ കപ്പിൽ ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തേക്കുന്നത്, മൈദ ഉപ്പ് ഉപയോഗിക്കാനുള്ള അതിൽ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ബേക്കിംഗ് പൗഡർ 1¾ ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, പട്ടപ്പൊടി 1/2 ടീസ്പൂൺ. ഇതെല്ലാം നല്ലോണം കൈയും കൊണ്ടൊന്ന് കുഴച്ചതിന് ശേഷമാണ് 3 പ്രാവശ്യം എപ്പോഴും പറയുമ്പോൾ തന്നെ ഞാൻ ഇത് അരിച്ചെടുക്കും. അരിച്ചെടുത്തിട്ടാണ് നമ്മളിത് കേക്കിൻ്റെ ബാറ്ററിൽ ചേർക്കുന്നത്. ഞാൻ മുസമ്പിനെയാണ് ഓറഞ്ചിന് ഉദ്ദേശിച്ചത്. ഞാൻ ഇത് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ പകുതി ഭാഗം ഞാനിവിടെ ഇതുപോലെ അരിഞ്ഞു വെച്ചത് മിക്സിയിൽ ഒന്ന് ഞാൻ അടിച്ചെടുക്കും. ഒട്ടും വെള്ളം കൂട്ടാതെ ഞാൻ അടിച്ചെടുക്കുന്നത്. പിന്നെ അതിൻ്റെ തൊലി എടുക്കുന്നുണ്ട്. അത് ഒട്ടും വെള്ളമില്ലാതെ ഒരു കാ ഭാഗം, ഇതിൻ്റെ കാ ഭാഗം വെച്ചിട്ടാണ് ഞാൻ തൊലി ഇതുപോലെ ചെത്തി വെച്ചേക്കുന്നത്. വെള്ളം കൂട്ടരുത്, വെള്ളം കൂട്ടിയിട്ടുണ്ടെങ്കിൽ കയ്പുണ്ടാവും. അപ്പോൾ അത് അത്രയുണ്ട്. കൂടാതെ ഞാൻ എടുത്തേക്കുന്ന ഇതുപോലത്തെ 4 കോഴിമുട്ട, 1¼ കപ്പ് പഞ്ചസാര, ബാക്കി ഞാൻ ഇത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാണും. ഞാനിതിൽ ടൂട്ടി ഫ്രൂട്ടി ഇടുന്നുണ്ട്, കറുത്ത മുന്തിരി, റോസ് മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. ഞാൻ കുറച്ചധികം തന്നെ ഇടുന്നുണ്ട് കേട്ടോ, 1¼ കപ്പിന് മേലെ ഇടുന്നുണ്ട് ഞാൻ. ഞാൻ അത്യാവശ്യം വലിയ കേക്ക് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്ര എടുക്കാം, അതല്ലെങ്കിൽ കുറച്ചെടുത്താൽ മതി. അതിൽ ഞാൻ 1½ ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ പൊടി ഞാൻ കുഴച്ച് വെച്ചത്, അരിച്ചു വെച്ചേക്കുന്നത് എടുത്ത് ഇതൊന്ന് ഞാൻ കുഴച്ച് വെക്കാം. അപ്പോൾ ഇത് ഇവിടെ ഒന്ന് മാറിയിരിക്കട്ടെ. അപ്പം ഞാൻ 4 മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം ഞാൻ മുട്ട 4 നന്നായി പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ച പഞ്ചസാര ചേർക്കാം. അതൊന്ന് ഇപ്പോൾ ഞാൻ പഞ്ചസാര അടിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ കട്ടിയിലാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് 1/2 കപ്പ്. അതൊന്ന് അടിച്ചെടുക്കട്ടെ. ഓറഞ്ച് നീരും ഓറഞ്ചും തൊലിയും കൂടി ഞാൻ അരച്ചെടുത്തേക്കുന്നതാണ് മിക്സിയിൽ. ഒട്ടും വെള്ളം ചേർക്കാതെ കഴിഞ്ഞിട്ട് അരച്ചെടുത്തേക്കുന്നത്. അതിപ്പോൾ ഞാൻ ചേർക്കാണ്. നമുക്കതും ഒന്ന് അരച്ച് ഇപ്പം ബീറ്ററും കൊണ്ടുള്ള എല്ലാ പണികളും എൻ്റെ കഴിഞ്ഞു. ഇനി ഞാനിതിൽ ഗോതമ്പ് പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർക്കുകയാണ്. ഇത് ഞാൻ 3 പ്രാവശ്യം തന്നെ അരിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണ്. ഇതിൽ ഞാൻ ചേർത്തേക്കുന്നത് പട്ട, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. അതിൻ്റെ അളവൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിൽ വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2, എത്ര നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഞാനിന്നൊരു സ്റ്റീലിൻ്റെ കരിവത്തിലാണ് കേട്ടോ വെക്കുന്നത്. അത്യാവശ്യം വലിയൊരു കരിവം തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇന്ന്.